ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് സത്യസന്ധതയുടെ സമ്മാനം. വളരെ കാലം മുമ്പ് നടന്ന കാര്യമാണ്. ഒരു ഗ്രാമത്തിൽ ബാബുലാൽ എന്നൊരു പെയിൻ്റർ വസിച്ചിരുന്നു. അയാൾ വളരെ സത്യസന്ധതനായിരുന്നെങ്കിലും തീരെ ദരിദ്രനായത് കാരണം വീട് തോറും പോയി പെയിൻറ്റിൻ്റെ ജോലി ചെയ്തു വരികയായിരുന്നു. അയാളുടെ വരുമാനം തീരെ കുറവായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ തൻ്റെ കുടുംബം പോറ്റിയിരുന്നത്. രാപകർ അധ്വാനിച്ചിട്ടും കഷ്ടിച്ച രണ്ട് നേരത്തെ ആഹാരത്തിലുള്ള വക മാത്രമാണ് സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നത്. നല്ല വരുമാനം കിട്ടുന്ന ഏതെങ്കിലും വലിയ ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നയാൾ ഇപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ചെറിയ ചെറിയ ജോലികൾ പോലും അയാൾ വളരെ ആത്മാർത്ഥതയോടെയാണ് ചെയ്തിരുന്നത്. ഒരിക്കൽ അയാളെ ഗ്രാമത്തിലെ ജമീന്ദാർ വിളിപ്പിച്ചിട്ട് പോലും പറഞ്ഞു, നോക്കൂ ബാബുലാൽ, ഞാൻ നിന്നെ ഇവിടെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ് വിളിപ്പിച്ചത്. എന്നാൽ നീ ആ ജോലി ചെയ്യാമോ? ബാബുലാൽ പറഞ്ഞു, ആ എമ്മാനെ, തീർച്ചയായും ചെയ്യാം. പറഞ്ഞാട്ടെ, എന്ത് ജോലിയാ? എൻ്റെ വള്ളത്തിന് നീ പെയിൻ്റ് അടിക്കണമെന്നുണ്ട്. ആ ജോലി ഇന്ന് തന്നെ തീർക്കുകയും വേണം. ബാബുലാൽ പറഞ്ഞു, ശരി എമ്മാനെ, ഈ ജോലി ഞാൻ ഇന്ന് തന്നെ ചെയ്തു തരാം. ബാബുലാലിന് വള്ളം പെയിൻ്റ് അടിക്കാനുള്ള ജോലി കിട്ടിയതിൽ സന്തോഷമായി. ജമീന്ദാർ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, ഈ ജോലിക്ക് നിനക്ക് എത്ര പൈസയാണ് വേണ്ടതെന്ന് പറഞ്ഞാട്ടെ. ബാബുലാൽ പറഞ്ഞു, സാധാരണ ഈ ജോലിക്ക് 1500 രൂപയാണ് വേണ്ടത്. ബാക്കി അങ്ങേക്കിഷ്ടമുള്ളത്ര തന്നാൽ മതി. ശരി, നിനക്ക് 1500 രൂപ കിട്ടിയിരിക്കുന്നു. പക്ഷേ ജോലി നന്നായിരിക്കണം. ബാബുലാൽ പറഞ്ഞു, ശരി എമ്മാനെ, ഈ ജോലി ഞാൻ ഭംഗിയായി ചെയ്തു തരും. വള്ളം കാണിക്കാനായി ജമീന്ദാർ അയാളെ നദീതീരത്തേക്ക് കൊണ്ടുപോയി. ബാബുലാൽ ജമീന്ദാറിനോട് കുറച്ച് സമയം ആവശ്യപ്പെട്ടിട്ട് കള സാമുദ്രങ്ങൾ വാങ്ങാനായി പോകുന്നു. സാധനങ്ങളുമായി വന്ന ബാബുലാൽ വള്ളം ഉരയ്ക്കാൻ തുടങ്ങുന്നു. വള്ളം ഉരച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കണ്ടു, അയ്യോ, ഈ വള്ളത്തിന് ദ്വാരമുണ്ടല്ലോ. ഇതിന് വെറുതെ പെയിൻ്റ് അടിച്ചാൽ ഇത് മുങ്ങിപ്പോവും. ആദ്യം ഈ ദ്വാരം അടിച്ചേക്കാം. ദ്വാരം അടിച്ച ശേഷം അയാൾ വള്ളത്തിന് പെയിൻ്റ് അടിച്ചു. എന്നിട്ട് ജമീന്ദാരുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, യമാനെ, വള്ളം പെയിൻ്റ് അടിച്ചു കഴിഞ്ഞോട്ടോ, അങ്ങ് വന്ന് നോക്കിയാട്ടെ. ജമീന്ദാർ പറഞ്ഞു, ശരി, വരൂ. രണ്ടുപേരും നദീതീരത്തേക്ക് പോകുന്നു. വള്ളം കണ്ടിട്ട് ജമീന്ദാർ പറഞ്ഞു, കൊള്ളാലോ ബാബുലാൽ, നിന്റെ ജോലി വളരെ നന്നായിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ വന്ന് നീ കൂലി മേടിച്ചോളൂ. ശരി യമാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയിരുന്നു. വള്ളത്തെ പരിപാലിച്ചിരുന്ന ജമീന്ദാരുടെ വേലക്കാരനായ രാമു വൈകിയിട്ട് അവധി കഴിഞ്ഞ് മടങ്ങി വരുന്നു. വീട്ടിൽ ആരെയും കാണാൻ അവന് ജമീന്ദാരുടെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കുന്നു. ജമീന്ദാർ അവനോട് കാര്യങ്ങളെ തുറന്നു പറഞ്ഞു. ജമീന്ദാരുടെ വാക്കുകൾ കേട്ടപ്പോൾ രാമു ചിന്തയിലാണ്ടു. അവൻ്റെ മുഖഭാഗം കണ്ടിട്ട് ജമീന്ദാർ ചോദിച്ചു, എന്തുപറ്റി രാമു, നീ ഇത് കേട്ടപ്പോൾ എന്താണ് ആലോചിക്കുന്നത്? രാമു പറഞ്ഞു, യമാനെ, ആ വള്ളത്തിന് ഓട്ടയുണ്ടായിരുന്നല്ലോ. രാമുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ജമീന്ദാരന് മാന്തിയായി. അപ്പോഴേക്കും അയാളുടെ കുടുംബം ദിവസം മുഴുവനും ചുറ്റിക്കറങ്ങിയതിനു ശേഷം മടങ്ങിയെത്തുന്നു. അവരെ സുരക്ഷിതമായി കണ്ട ജമീന്ദാരന് ആശ്വാസമുണ്ടായിരുന്നു. പിറ്റേ ദിവസം ബാബുലാലിനെ വിളിപ്പിച്ചിട്ട് ജമീന്ദാർ പറഞ്ഞു, ഇതാ ബാബുലാൽ, നിനക്കുള്ള കൂലി. നീ ചെയ്തത് വളരെ ഒരു നല്ല കാര്യമാണ്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. പണം വാങ്ങി എണ്ണി നോക്കിയ രാമു അശ്ചര്യപ്പെടുന്നു. കാരണം പണം കൂടുതലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, യമാനെ, അബദ്ധത്തിൽ കൂടുതൽ പണം തന്നിട്ടുണ്ട്. ജമീന്ദാർ പറഞ്ഞു, ഇല്ല ബാബുലാൽ, ഇത് ഞാൻ അബദ്ധത്തിൽ തന്നതൊന്നുമല്ല. ഇത് നിന്റെ അധ്വാനത്തിനുള്ള പണം തന്നെയാണ്. പക്ഷേ യമാനെ, നമ്മൾ തമ്മിൽ വെറും 1500 രൂപയാണ് ഉറപ്പിച്ചത്. ഇത് 6000 ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ എൻ്റെ അധ്വാനത്തിൻ്റെ പൈസയാകും? ജമീന്ദാർ പറഞ്ഞു, കാരണം നീ വളരെ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. ബാബുലാൽ ചോദിച്ചു, എന്ത് കാര്യമാണ് യമാനെ? നീ ആ വള്ളത്തിൻ്റെ ദ്വാരം അടച്ചു. അതിനെക്കുറിച്ച് എനിക്കറിയ പോലും ഇല്ലായിരുന്നു. നിനക്ക് വേണമെങ്കിൽ അത് വെറുതെ വിട്ട് കളയാമായിരുന്നു. അതല്ലെങ്കിൽ കൂടുതൽ പണം അതിനു വേണ്ടി ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ നീ അങ്ങനെയൊന്നും ചെയ്തില്ല. അതുകാരണം എൻ്റെ കുടുംബത്തിന് ആ വള്ളത്തിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിഞ്ഞു. ആ ദ്വാരം നീ അടച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കുടുംബം മുങ്ങിപ്പോവുമായിരുന്നു. നീ കാരണമാണ് അവർ ഇന്ന് സുരക്ഷിതമായിരിക്കുന്നത്. അതുകാരണം
ഈ പണം നിന്റെ അധ്വാനത്തിന്റെയും സത്യസന്ധതയുടെയുമാണ്. ബാബുലാൽ പറഞ്ഞു. വളരെ വളരെ നന്ദിയുണ്ട് അമ്മനെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്. നാം എപ്പോഴും നമ്മുടെ ജോലികൾ ആത്മാർത്ഥതയോടെ സത്യസന്ധമായി ചെയ്യണം. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ സ്കൂളിലെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.